ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂക്കളിൽ വെച്ച് ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പൂവാണ് ഇന്നത്തെ നമ്മുടെ താരം. അത് ആരാണെന്നല്ലേ, നാട്ടിൻ പുറങ്ങളിലൊക്കെ സുലഭമായി ലഭിക്കുന്ന നമ്മുടെ സ്വന്തം ചെമ്പത്തിപ്പൂ. ഇവിടെ മുറ്റത്ത് കുറച്ച് നല്ല ചുവന്ന ചെമ്പത്തിപ്പൂക്കളുണ്ട്. അപ്പോൾ ആ ചെമ്പത്തിപ്പൂക്കൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഡ്രിങ്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചെമ്പരത്തിപ്പൂ നമുക്ക് പറിച്ചെടുക്കാം. നമ്മൾ താളിയാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചെമ്പരത്തിയാണ് കേട്ടോ ഇതിന് നമുക്ക് വേണ്ടത്. ചെമ്പരത്തി എന്ന് പറയുന്നത് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് പലരും ചായയായും കാപ്പിയായും ജ്യൂസായും അങ്ങനെ പല ഡ്രിങ്ക്സായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിന്ന് സ്ക്വാഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ വളരെ ബെസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ചെമ്പരത്തി. ചെമ്പരത്തിയിൽ വിറ്റാമിൻ ബിയും സിയും ഒക്കെ ധാരാളമായി അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാനും ഷുഗർ ബാലൻസിങ്ങിനും ഫാറ്റ് ബേണിങ്ങിനും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. ഇതാ എനിക്ക് ഇത്രയും ചെമ്പരത്തികൾ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം 16 എണ്ണമാണ് ഉള്ളത്. ചെമ്പരത്തി എടുക്കുന്നതിന് പ്രത്യേകിച്ച് എണ്ണമൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര എണ്ണം കിട്ടുന്നോ അത്രയും എടുക്കാം. എത്ര തന്നെ കൂടുതൽ എടുത്താലും അത്ര കളറും കിട്ടും, അത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ടാവും. എനിക്കിപ്പം 16 എണ്ണം മാത്രമേ കിട്ടിയുള്ളൂ. ഇനി നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കാൻ ആവശ്യമായ മറ്റു ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എടുക്കുമ്പോൾ ചുവന്ന ചെമ്പരത്തി തന്നെ എടുക്കണം. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണയായി കാണാറുള്ള 5 ഇതളുകളുള്ള ചുവന്ന ചെമ്പരത്തി. പിന്നെ എടുത്തിട്ടുള്ളത് 1 ചെറുനാരങ്ങ, 1 കപ്പ് പഞ്ചസാര, 2 കപ്പ് വെള്ളം. 2 കപ്പ് വെള്ളത്തിന് 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടുകയും കുറക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി ഹണി യൂസ് ചെയ്യേണ്ടവർക്ക് ഹണിയും യൂസ് ചെയ്യുന്നതാണ്. സ്ക്വാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെമ്പരത്തിയുടെ ഇതളുകൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ പൂമ്പൊടിയും അതിൻ്റെ ബാക്കിലുള്ള ഈ പച്ചക്കളർ ഞെട്ടും നമുക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് ഇതളുകൾ മാത്രമായിട്ട് അടർത്തിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള ചെമ്പരത്തികളുടെയും കൂടി ഇതളുകൾ വേർതിരിച്ചെടുക്കാം. അപ്പം ഞാൻ എന്താ ഇവിടെ ഇതിൻ്റെ പൂമ്പൊടിയും ഞെട്ടും കളഞ്ഞ് ഇതളുകൾ മാത്രമായിട്ട് അടർത്തി എടുത്തിട്ടുണ്ട്. ചെമ്പരത്തി ഞാൻ നേരത്തെ കഴുകിയിരുന്നില്ല. കാരണം ഇതളുകൾ അടർത്തിയെടുക്കാൻ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് കഴുകുന്നതിന് മുന്നെയാണ്. അതുകൊണ്ട് ഇനി നമുക്കിത് വൃത്തിയായി കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇതളുകളൊക്കെ വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്വാഷിലേക്ക് ആവശ്യമായ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഇതുപോലൊരു പാത്രമെടുത്ത് അതിലേക്ക് നേരത്തെ അളന്നു വെച്ച വെള്ളവും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേസ്റ്റിന് ഗ്രാമ്പ് കൂടി ചേർക്കാവുന്നതാണ്. എനിക്ക് ഗ്രാമ്പുവിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇനി നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുക്കുമ്പം നൂൽപ്പരിവം അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാര ഒന്ന് ജസ്റ്റ് മെൽട്ടായി ഒന്ന് നന്നായിട്ട് തിളച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതാ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ച ചെമ്പരത്തി ഇതളുകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെമ്പരത്തി ചേർത്താൽ പിന്നെ കൂടുതൽ തിളക്കാനൊന്നുമില്ല. നല്ല തിളച്ച വെള്ളമായതുകൊണ്ട് തന്നെ ചെമ്പരത്തിയുടെ കളറൊക്കെ പെട്ടെന്ന് ഇതിലേക്ക് ഇറങ്ങിക്കിട്ടും. അപ്പോൾ ഇതാ ചെമ്പരത്തി ഇട്ട ഉടനെ തന്നെ അതിൻ്റെ കളറൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ചെമ്പരത്തിയുടെ കളറുകളൊക്കെ അതിലേക്ക് ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെമ്പരത്തിയുടെ ഈ ഇതളുകൾ ആവശ്യമില്ല, അത് നമുക്ക് അടിച്ചു മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം ഒരു ബോട്ടിലൊക്കെ ആക്കി നല്ലപോലെ ടൈറ്റാക്കി അടച്ച് ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുന്നതാണെങ്കിൽ നമുക്കിത് 2-3 ദിവസമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ എടുത്തു വെച്ച ചെറുനാരങ്ങൻ്റെ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളയാം. നമ്മൾ
നമ്മളെ സ്ക്വാഷ് ഇവിടെ അരിച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മളെ ചെമ്പരത്തി വെള്ളത്തിൻ്റെ കളറ് മാറിയത് കണ്ടില്ലേ. ഒരു ആർട്ടിഫിഷ്യൽ കളറും ചേർക്കാതെ തന്നെ നല്ല റെഡ് കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചെമ്പരത്തി പൂ കൊണ്ടുള്ള സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാതെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.